വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർഗ്രേറ്റ് അറ്റ്വുഡിൻ്റെ ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ എന്ന പോയമാണ് മാർഗ്രേറ്റ് എലീനർ അറ്റ്വുഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് നവംബർ പതിനെട്ടിന് ഒട്ടാവയിലാണ് ജനിച്ചത് കനേഡിയൻ പോയിറ്റായ മാർഗ്രേറ്റ് അറ്റ്വുഡ് നോവലിസ്റ്റ് ലിറ്റററി ക്രിറ്റിക് എസ് ഐയിസ്റ്റ് എൻവിയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ് എന്നീ നിലയിലും അറിയപ്പെടുന്നു ഒരുപാട് അവാർഡ്സ് ലഭിച്ച ഒരു എഴുത്തുകാരിയാണ് മാർഗ്രേറ്റ് അറ്റ്വുഡ് ആർദർ സി ക്ലർക്ക് അവാർഡ് പ്രിൻസ് ഓഫ് ഓസ്ട്രിയാസ് അവാർഡ് ഫോർ ലിറ്ററേച്ചർ എന്നിവ അവർക്ക് ലഭിച്ചിട്ടുണ്ട് കൂടാതെ അഞ്ച് തവണ ബുക്കർ പ്രൈസിന് വേണ്ടിയുള്ള ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയും ഒരു തവണ ബുക്കർ പ്രൈസ് ലഭിക്കുകയും ചെയ്തു ഗവർണർ ജനറൽസ് അവാർഡ് രണ്ട് തവണയും അവർക്ക് ലഭിച്ചിട്ടുണ്ട് കാനഡയിലെ റൈറ്റിംഗ് കമ്മ്യൂണിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി റൈറ്റേഴ്സ് ട്രസ്റ്റ് ഓഫ് കാനഡ എന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും അവർ സ്ഥാപിച്ചിട്ടുണ്ട് മികച്ച നോവലിസ്റ്റ് എന്ന രീതിയിലും അറിയപ്പെടുന്ന അറ്റ്വുഡ് പതിനഞ്ച് ബുക്ക് ഓഫ് പോയിട്രി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവരുടെ മിക്കവാറും പോയിംസ് മിത്തിൽ നിന്നും ഫെയറി ടെയിൽസിൽ നിന്നും ഇൻസ്പിറേഷൻ എഴുതിയതാണ് നാല് സ്റ്റോറി കളക്ഷൻസും മൂന്ന് ഷോർട്ട് പ്രോസ് കളക്ഷൻസും അവരുടേതായി പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ എന്ന ഈ പോയിം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് മുമ്പ് എഴുതപ്പെട്ട ദ സെർക്കിൾ ഗെയിം എന്ന പോയിട്രി കളക്ഷനിലെ ഏറ്റവും പോപ്പുലറായ ഒരു പൊയമാണ് ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ ഈ പൊയത്തിൽ ഇതിലെ സ്പീക്കർ തൻ്റെ ഫോട്ടോയെക്കുറിച്ച് പറയുന്നു കുറച്ചു കാലം മുമ്പ് മറ്റാരോ എടുത്ത ഒരു ഫോട്ടോ ആണത് തൻ്റെ ചരിത്രം മറ്റാരോ ക്രിയേറ്റ് ചെയ്തതുപോലെ മറ്റാരോ എടുത്ത ആ ഫോട്ടോയെക്കുറിച്ച് പോയിട്ട് പറയുന്നു അതേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷന്മാരെയാണ് അവരാണല്ലോ സാധാരണയായി സ്ത്രീകളുടെ ചരിത്രം എഴുതപ്പെടാറ് സ്ത്രീകളുടെ ചരിത്രം മറ്റുള്ളവർ എഴുതപ്പെടുമ്പോൾ അത് കൃത്യവും യഥാർത്ഥവുമായിരിക്കില്ല ഒരു പെട്രിയാർക്കൽ സമൂഹത്തിൽ പുരുഷന്മാർ ക്രിയേറ്റ് ചെയ്യുന്ന ചരിത്രമാണ് സ്ത്രീകൾക്കുള്ളത് അതുതന്നെയാണ് ഈ പൊയവും ചർച്ച ചെയ്യുന്നത് സ്ത്രീകളുടെ ഐഡൻറിറ്റി ക്രൈസിസ് ആണ് പോയറ്റ് ഈ പോയത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് ലിസൺ ടു ദ പോയം ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ ലിസൺ ടു ഫസ്റ്റ് സ്റ്റാൻസ ഇറ്റ് വാസ് ടേക്കൺ സം ടൈം എഗോ അറ്റ് ഫസ്റ്റ് ഇറ്റ് സീംസ് ടു ബി എസ് മിയേഡ് പ്രിൻറ് ബ്ലേഡ് ലൈൻസ് ആൻഡ് ഗ്രേ ഫ്ലെക്സ് ബ്ലെൻഡ് വിത്ത് ദ പേപ്പർ ഫസ്റ്റ് സ്റ്റാൻസയിൽ പോയിറ്റ് പറയുന്നത് തൻ്റെ ഫോട്ടോ കുറച്ചു കാലം മുമ്പ് എടുത്തതാണെന്നും അതുകൊണ്ട് തന്നെ അത് അല്പം മങ്ങിയതാണെന്നും പോയിറ്റ് പറയുന്നു അതിൽ മങ്ങിയ ലൈൻസും ഗ്രേ കളറിലുള്ള പാടുകളുമുണ്ട് മാത്രമല്ല തെളിച്ചമില്ലാതെ ആ പേപ്പറിൻ്റെ നിറത്തോട് ചേർന്ന് നിൽക്കുന്നതുമാണ് അതിൻ്റെ കളർ തൻ്റെ മങ്ങിയ ഫോട്ടോയെക്കുറിച്ചാണ് സ്പീക്കർ ഫസ്റ്റ് പറയുന്നത് അത് മങ്ങാൻ കാരണം അതിന് പഴക്കമുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എടുത്തതാണ് ആ ഫോട്ടോഗ്രാഫ് ദെൻ ലിസൺ ടു സെക്കൻഡ് സ്റ്റാൻസ ദെൻ അസ് യു സ്കാനിറ്റ് യു സി ഇൻ ദ ലെഫ്റ്റ് ഹാൻഡ് കോർണർ എ തിങ് ദാറ്റ് ഈസ് ലൈക്ക് എ ബ്രാഞ്ച് പാർട്ട് ഓഫ് എ ട്രീ ബാസം ഓസ്പ്രൂസ് എമേജിങ് ആൻഡ് ടു ദ റൈറ്റ് ഹാഫ് വേ അപ്പ് വാട്ട് ഓ ടു ബി എ ജെൻറ്റിൽ സ്ലോപ്പ് എ സ്മാൾ ഫ്രെയിം ഹൗസ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ദർ ഈസ് എ ലേക്ക് ആൻഡ് ബിയോണ്ട് ദാറ്റ് സം ലോ ഹിൽസ് സെക്കൻഡ് സ്റ്റാൻസയിൽ ഇതിലെ സ്പീക്കർ പറയുന്നത് ഈ ഫോട്ടോഗ്രാഫ് ഒന്ന് സ്കാൻ ചെയ്ത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു മരത്തിൻ്റെ ബ്രാഞ്ച് പോലെ എന്തോ കാണാൻ കഴിയും ആ ട്രീ ബാസമോ സ്പ്രൂസോ പോലെ എന്തോ ഒന്നാണ് അതിൻ്റെ വലതു ഭാഗത്ത് മധ്യത്തിലായി ഒരു ചെറിയ വീടും ഒരു തടാകവും അതിനപ്പുറം ഉയരം കുറഞ്ഞ കുന്നുകളും നമുക്ക് കാണാം ഈ സ്റ്റാൻസയിൽ ഒരുപാട് സിമ്പിൾസ് നമുക്ക് കാണാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ബ്രാഞ്ചസ് സ്ത്രീകളെയും റൈറ്റ് സൈഡിലുള്ള ഫ്രെയിം ഹൗസ് പുരുഷന്മാരെയും സൂചിപ്പിക്കുന്നു ലെഫ്റ്റ് ഹാൻഡ് സാധാരണയായി റൈറ്റ് ഹാൻഡിനെ അപേക്ഷിച്ച് വീക്കാവും സ്ത്രീകളും പുരുഷന്മാരെക്കാൾ വീക്കാണെന്നാണ് പോയിറ്റ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ലേക്ക് സമൂഹത്തെ സൂചിപ്പിക്കുന്നു ഈ ലേക്കിനപ്പുറം ചെറിയ ഹിൽസ് ഉണ്ട് ലേക്കും ഹിൽസും ദാറ്റ് മീൻസ് സമൂഹം സ്ത്രീകളെ അതിൻ്റെ നിഴലിൽ നിർത്തുന്നു സൊസൈറ്റിയാണ് സ്ത്രീകൾക്ക് നേരെയുള്ള എല്ലാ എക്സ്പ്ലോയിറ്റേഷനും ഡിസ്ക്രിമിനേഷനും തണലാകുന്നതെന്നും ഇതിലൂടെ പോയിറ്റ് സൂചിപ്പിക്കുന്നു then listen to next stanza the photograph was taken the day after i drawn. i am in the lake in the center of the picture just under surface it is difficult to say where precisely or to say how large or small i am the effect of the water on the light is a distortion but if you look long enough eventually you will be able to see me താൻ മുങ്ങി മരിച്ചതിൻ്റെ അടുത്ത ദിവസമാണ് ഈ ഫോട്ടോഗ്രാഫ് എടുത്തിരിക്കുന്നതെന്ന് സ്പീക്കർ പറയുന്നു അവർ ആ തടാകത്തിലാണ് ഫോട്ടോയുടെ മധ്യത്തിൽ കാണുന്ന ആ തടാകത്തിൽ സർഫസിന് താഴെയായി അവളുണ്ട് എവിടെയാണ് അവൾ ഉള്ളതെന്ന് കൃത്യമായി ആ ഫോട്ടോഗ്രാഫിൽ നിന്നും മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ അവരുടെ സൈസും മനസ്സിലാകുന്നില്ല ആ ഫോട്ടോയിൽ നിന്ന് കാരണം ലൈറ്റ് വെള്ളത്തിൽ പതിക്കുന്ന എഫക്റ്റ് കാരണം ആ ഫോട്ടോയിലെ രൂപത്തിൻ്റെ ആകൃതിക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ബട്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച ആ ഫോട്ടോഗ്രാഫിലേക്ക് നോക്കിയാൽ അവളെ കാണാൻ കഴിയുമെന്നും പോയിറ്റ് പറയുന്നു മാർഗ്രറ്റ് അറ്റ്വുഡിൻ്റെ ഈ പൊയം ഒരു സൈക്കോളജിക്കൽ പോയമാണ് തൻ്റെ മരണശേഷമുള്ള കാര്യങ്ങളാണ് ഈ പൊയത്തിൽ അവർ വിവരിക്കുന്നത് താൻ മരണപ്പെട്ടെന്നും തൻ്റെ ഡെഡ് ബോഡിയാണ് വെള്ളത്തിനടിയിൽ കിടക്കുന്നതെന്നും പോയിറ്റ് ഇമാജിൻ ചെയ്യുന്നു ഈ പോയത്തിൽ ഒരുപാട് സിമ്പിൾസ് നമുക്ക് കാണാം വാട്ടർ ലേക്ക് ഫോട്ടോഗ്രാഫ് തുടങ്ങിയവയെല്ലാം സിമ്പിൾസാണ് ഇത്രയുമാണ് ഈ പോയത്തിലുള്ളത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മാർഗ്രേറ്റ് ആറ്റുവുഡിൻ്റെ ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ എന്ന പോയമാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഓൾ